ചിത്രകാരനാണെങ്കിലും ചിത്ര പ്രദർശനം നടത്താൻ സാബു ശ്രമിച്ചിട്ടില്ല. പക്ഷേ സാബുവിന്റെ കലാസൃഷ്ടികൾ കടൽ കടന്നു കഴിഞ്ഞു. എത്ര മനോഹരമാണ് ഓരോ ചിത്രങ്ങളും! പ്രകൃതി, വാഹനങ്ങൾ, മൃഗങ്ങൾ, നഗ്നത, സ്ത്രീ സൗന്ദര്യം തുടങ്ങിയവയിലേക്ക് സാബു തന്റെ ഭാവനയും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ സുന്ദരമായ സൃഷ്ടികളായി അവ പരിണമിക്കും. കോട്ടയം ചിങ്ങവനം പോളിച്ചിറ പുതുപ്പറമ്പിൽ വീട്ടിൽ സാബുവിന് ചിത്രരചനാഹാരമാണ്, ഒപ്പം ജീവനോപാധിയും. 10 വർഷമായി ചിത്രരചനയിലും വായനയിലും മുഴുകിയുള്ള ജീവിതം. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 5 മണി വരെ ചിത്രരചനയ്ക്കായി മാറ്റിവെക്കും. വാട്ടർ കളറിൽ ഇതുവരെ 600-ലേറെ ചിത്രങ്ങൾ വരച്ചു. പേന ഉപയോഗിച്ച 100-ഓളം ചിത്രങ്ങൾ, 60-ഓളം ക്രിയേറ്റീവ് പെയിന്റിംഗ്. തന്റെ ജീവിതം കലക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് സാബു പറയുന്നു. ചിത്രകല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉണ്ടായ കാര്യങ്ങളിലൊന്ന് ഈ വളരെ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. അപ്പം ഈ ഞാൻ കോട്ടയത്ത് MD സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്ന് അവിടെ ഈ ഡ്രോയിങ് ടീച്ചർ എന്നെ മാത്രം പ്രത്യേകിച്ച് ഒരു പരിഗണന തരുമായിരുന്നു. അപ്പം അതാണ് സത്യത്തിൽ നമ്മിൽ വര അല്ലെങ്കിൽ ചിത്രം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായി തുടങ്ങിയത്. ശരിക്കും ആ ടീച്ചറിൻ്റെ ഒരു പ്രോത്സാഹനം മുഖാന്തരമാണ്. ഇത്രയധികം ഇൻസ്പയർ ചെയ്യാനുണ്ടായ ഒരു കാര്യം ഇന്ത്യയിലെ പ്രശസ്തരായ ചിത്രകാരന്മാരിൽ പലരെയും നേരിട്ട് കാണാനും അവരുടെ വർക്കുകൾ കാണാനും ഒപ്പം അവർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ പോയി ഇരിക്കുവാനും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത സത്യത്തിൽ ചോഴമണ്ഡലിൽ നിന്ന് കിട്ടി. അപ്പോൾ അന്ന് അച്യുതൻ കൂടല്ലൂർ, ഗോപി, സുൽത്താൻ അലി, എന്തിനാ അന്ന് കാർട്ടൂണിസ്റ്റ് അബു പോലും അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്പൂതിരിയൊക്കെ വല്ല കാലത്തിലും വന്നൊന്ന് നമ്പൂതിരി MB ദേവനൊക്കെ വല്ല കാലത്തിലും വന്നു പോകുന്നതല്ലാതെ അവിടെ സ്ഥിരമായി ഉണ്ടായിരുന്ന കക്ഷികൾ ഒന്ന് KCS പണിക്കറിൻ്റെ മോൻ നന്ദഗോപാൽ, അതുപോലെ തന്നെ സുൽത്താൻ അലി, വാസുദേവ്, നന്ദൻ, ഇവരൊക്കെയായിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കുറേ കാലം ഞാനത് തുടർന്നു പോയെങ്കിലും പിന്നീട് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ മെല്ലെ ഞാൻ പരസ്യരംഗത്തേക്ക് പോവുകയും പരസ്യരംഗത്ത് ഏകദേശം പിന്നീട് 30 വർഷക്കാലത്തോളം ഒരു നീണ്ട യാത്ര നടത്തുകയും അതിനുശേഷമാണ് പിന്നീട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടയർമെൻ്റ് ലൈഫിൽ പൂർണ്ണമായും ഈ ചിത്രകലയിലേക്ക് വരും. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രോയിങ് ടീച്ചറായിരുന്നു പ്രേരണ. ചിത്രകലാ പഠനത്തിന് തുടക്കം കുറിക്കുന്നത് കോട്ടയത്തെ പ്രശസ്തനായ ആർട്ടിസ്റ്റ് വാസന്റെ കീഴിലാണ്. പിന്നീട് രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് 4 വർഷത്തെ ചിത്രകലാ ഡിപ്ലോമ കരസ്ഥമാക്കി ചോഴ മണ്ഡൽ കലാഗ്രാമത്തിൽ 2 വർഷം പ്രശസ്തരായ കലാകാരന്മാരോടൊത്ത് താമസിച്ചു. ശേഷം പരസ്യരംഗത്തേക്ക് തിരിഞ്ഞ സാബു 30 വർഷം പ്രമുഖ പരസ്യങ്ങൾ സംവിധാനം ചെയ്തു ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ചിത്രരചനയിൽ. ഇത് ശരിക്കും ക്രിയേറ്റീവ് പെയിന്റിംഗ് തുടങ്ങുന്ന കാലത്തുള്ള ഒരു ചിത്രമാണ്. ഏകദേശം 10 വർഷത്തോളം ആയി. അന്ന് ഞാൻ ഈ ഫോക്ക് ആർട്ടിനോടൊരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പം അതുകൊണ്ടാണ് ഈ ആഫ്രിക്കൻ ഈ ഫോക്ക് ആർട്ടുകളിലെ ചില എലമെൻറ്റുകൾ ഉപയോഗിച്ച് മോഡേൺ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സാധനം ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടത്. ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്കുമാണ് വളരെ ആദർശ്യമായിട്ട് ഈ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ കുട്ടികൾ വന്നിട്ട് അവർക്ക് അപ്ലൈഡ് ആർട്ടിൻ്റെ ക്ലാസ് എടുക്കണം എന്നൊരിക്കൽ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ പോയി ക്ലാസ് എടുക്കുകയും അവർക്ക് പുതിയ പുതിയ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ വിജയപുരം രൂപതയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതായത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ അക്കാലത്തൊക്കെ ഞങ്ങൾ 3-ൽ ഈ ആദിവാസി മേഖലകളിലൊക്കെ പോയി അങ്ങനെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. പിന്നീട് ജോലി തിരക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് സാധ്യമല്ലാതായി കഴിഞ്ഞപ്പം പിന്നെ എല്ലാത്തിൽ നിന്ന് വിട്ട് പൂർണ്ണമായും പരസ്യരംഗത്തേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അപ്പം വരയ്ക്കുന്ന ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇത് കണ്ടിഷ്ടപ്പെടുന്നവർ വാങ്ങും. ഇംഗ്ലണ്ട്, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട്. സാബുവിന്റെ വീട്ടിൽ ചെന്നാൽ ഒരു ഉഗ്രൻ ജെല്ലിക്കെട്ട് കാളയെ കാണാം. ബോൾ പോയിന്റ് പേന ഉപയോഗിച്ച് 4 ദിവസങ്ങൾ കൊണ്ട് വരച്ച് പൂർത്തീകരിച്ചതാണ്. അങ്ങനെ ആര് കണ്ടാലും അതിശയിച്ചു പോകുന്ന ചിത്രങ്ങളാണ് ഈ കലാകാരന്റെ കരവിരുതിൽ തെളിഞ്ഞവ. ചിത്രകല സത്യത്തിൽ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം സജീവമാകുന്നത് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ്. 10 വർഷം മുമ്പ് യാദൃശ്യമായി ചെയ്ത ചില പെയിൻറ്റിങ്ങുകൾ ആൾക്കാർ ഇഷ്ടപ്പെടുകയും അത് വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊരു വരുമാന മാർഗവും ആകുന്നുണ്ട് എന്ന് നമ്മുടെ
ജീവിതത്തിൽ ഒരടങ്ങാത്ത ആഗ്രഹം ചിത്രകലയോട് ഉണ്ടായിരുന്നു. അത് സാധ്യമാവുകയും ചെയ്തപ്പോൾ പിന്നെ തുടർന്ന് വരയ്ക്കാമെന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് ഞാൻ വരികയും പിന്നീട് ഞാൻ നിരന്തരം അവധിയെടുക്കുകയും തുടർന്ന് ചിത്രങ്ങൾ ഓരോന്നോരോന്നായി വരയ്ക്കുകയും അവയൊക്കെ തന്നെ പലപ്പോഴും ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ പല കസ്റ്റമേഴ്സും നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.